ഇരിട്ടി നഗരസഭയിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ഷിൻഡു തോമസ് ചേരുകയാണ്. ഷിൻഡു, ഏത് രീതിയിലാണ് പ്രചരണം മുന്നോട്ട് പോകുന്നത്? എല്ലാ മുന്നണികളും സ്ഥാനാർത്ഥി നിർണയം പൂർത്തീകരിച്ച് ഇപ്പോൾ സജീവമായി പ്രചരണ രംഗത്ത് ആണ് ഉള്ളത്. പ്രത്യേകിച്ച് ഇന്ന് നമുക്കറിയാം, ഇന്ന് ഒരു പണിമുടക്ക് ദിനമായതിനാൽ തന്നെ ആളുകളെല്ലാം തന്നെ കൂടുതൽ വീടുകളിൽ തന്നെ ഉണ്ടാകും. അതിനാൽ തന്നെ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ വലിയ രീതിയിലുള്ള പര്യടനം ഇപ്പോൾ ഈ മേഖലയിൽ തന്നെ എല്ലാം തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മളോടൊപ്പം ബി ജെ പിയുടെയും അതുപോലെ തന്നെ സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രതിനിധികൾ തിരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ വിശേഷങ്ങളൊക്കെ നമ്മളോട് പങ്കുവെക്കാനായിട്ട് നമ്മളോടൊപ്പം ചേരും. കഴിഞ്ഞ ദിവസം നമ്മൾ ആറളം അതുപോലെ തന്നെ അയ്യങ്കുന്ന് പഞ്ചായത്തുകളിൽ അതുപോലെ ഉളിക്കൽ പഞ്ചായത്തുകളിലേക്കും പ്രചരണ വിശേഷങ്ങൾ നമ്മൾ തേടിയിരുന്നു. ഇന്ന് നമ്മളുള്ളത് ഇരിട്ടി നഗരസഭയിലെ ഈ സ്ഥാനാർത്ഥി പര്യടനത്തെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ചോദിക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ എൽ ഡി എഫിൻ്റെ സാരഥി ഇപ്പോൾ നമ്മളോടൊപ്പം ചേർന്നു. കഴിഞ്ഞ തവണ കൗൺസിലർ ആയിരുന്നു ഇദ്ദേഹം, ഇത്തവണയും മത്സര രംഗത്തുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത്. ഏത് വാർഡിലാണ് ഇത്തവണ മത്സരിക്കുന്നത്? ഈ തവണ മൂന്നാം വാർഡ് വട്ടക്കയം ആണ് മത്സരിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിനകത്ത് വികസനത്തിനൊരു വോട്ട്, സാമൂഹ്യ മൈത്രിക്കൊരു വോട്ട് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതോടൊപ്പം വിവിധ വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇരിട്ടി നഗരസഭയിലും എൽ ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. 2015 ആദ്യമായി രൂപം കൊണ്ട നഗരസഭ കഴിഞ്ഞ 5 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണമായിരുന്നു. എന്നാൽ ഭൂരിപക്ഷമില്ലാതെ 13 സീറ്റ് നേടിയ എൽ ഡി എഫ് ഭൂരിപക്ഷമില്ലാതെയാണ് ഇവിടെ ഭരണം നടത്തിയത്. 15 സീറ്റ് നേടിയ യു ഡി എഫ് മുന്നണിക്ക് അവർ തമ്മിലടിയും കലഹവും അവർ തമ്മിലുള്ള അനൈക്യവും അധികാരമോഹവും കാരണം അവർക്ക് ഭരണത്തിലേറാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, ഇടതുപക്ഷത്തെ ഭരണം ഏൽപ്പിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത്. ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ കൃത്യമായും യു ഡി എഫിനോട് അതിനുള്ള പ്രതികാരം ചോദിക്കും. ജനങ്ങൾ എൽ ഡി എഫിന് അനുകൂലമായി ചിന്തിക്കുന്ന ഒരു പൊതുവികാരമാണ് എവിടെ ചെന്നാലും ഏത് പ്രചരണ രംഗത്തും ഏത് വാർഡിനകത്തും കാണാൻ വേണ്ടി സാധിക്കുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം പി പി അശോകൻ്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് ഭരണ സംവിധാനം മികച്ച നിലയിലേക്ക് നമ്മുടെ കേരളത്തിലെ ജില്ലയിലെ ഒരു നഗരസഭയായി ഇരിട്ടിയെ വളർത്തിയെടുത്തിട്ടുണ്ട്. പരിമിതിയും അതുപോലെ പ്രയാസങ്ങളും നേരിട്ടുകൊണ്ടാണ് പഞ്ചായത്തും നഗരസഭയും അല്ലാത്തൊരവസ്ഥയിൽ ഭരണം ആരംഭിച്ചതെങ്കിലും ഈ 5 വർഷം പിന്നിട്ട് ഞങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങേയറ്റം അഭിമാനകരമായ നിലയിലേക്ക് ഈ നഗരസഭയിലെ ജനങ്ങൾക്ക് എൽ ഡി എഫിൻ്റെ 5 വർഷക്കാലത്തെ ഭരണം എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു നഗരസഭ എന്ന നിലയ്ക്ക് ജനങ്ങളെ മുമ്പിൽ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുന്ന നിലയിലേക്ക് എല്ലാ മേഖലയും ഓൺലൈനാക്കി ജനസേവനം വിപുലീകരിച്ചു. ആ പാർപ്പിടമില്ലാത്ത വീടില്ലാത്ത കുടുംബങ്ങൾക്ക് ഒരുപാട് കുടുംബങ്ങൾക്ക് 10-500 ലൈഫ് പദ്ധതി പ്രകാരം, അതിനു പുറമെ ആ ബാങ്ക് ലോണ് വഴിയുള്ള 10-300-ലധികം, അങ്ങനെ 10-750-ലേറെ കുടുംബങ്ങൾക്ക് വീട് നൽകാൻ സാധിച്ചു. ജില്ലയിൽ ലൈഫ് പദ്ധതി മുഖേന ഏറ്റവും മികച്ച പ്രവർത്തനം നടത്തിയ നഗരസഭയ്ക്കുള്ള അവാർഡ് നേടാൻ സാധിച്ചു. ഈ നിലയിൽ മികച്ച ശുചിത്വ നഗരസഭയായിട്ട് 58 നഗരസഭകളിൽ ഒന്നായി ഇരിട്ടിയെ ഉയർത്താൻ സാധിച്ചു. വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിലെല്ലാം മികച്ച പ്രവർത്തനം നടത്താൻ സാധിച്ചു. അതെല്ലാം നോക്കിക്കാണുന്ന ജനങ്ങൾ വൃദ്ധജനങ്ങളെയും സ്ത്രീകളെയും കുടുംബശ്രീ സംവിധാനത്തെയെല്ലാം ഉയർത്താൻ സാധിച്ചു. കാർഷിക മേഖലയിൽ വലിയ ജൈവ സമ്പത്ത് ഉൽപ്പാദനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുണ്ടായി. തനത് ഫണ്ട് വർദ്ധിപ്പിക്കാൻ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിച്ചു. ഇതെല്ലാം നോക്കിക്കാണുന്ന ജനങ്ങൾ എൽ ഡി എഫിനെ വിജയിപ്പിക്കും, യു ഡി എഫിനെ വിശ്വസിക്കാൻ കഴിയില്ല എന്ന് അവർക്ക് നല്ല തിരിച്ചറിവുണ്ട്. ഇത് തന്നെയാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. തീർച്ചയായിട്ടും കഴിഞ്ഞ തവണ യു ഡി എഫിൻ്റെ കേവല ഭൂരിപക്ഷം ഉണ്ടായിട്ടും അവർക്ക് ഭരിക്കാൻ കഴിഞ്ഞില്ല. കാരണം ചെയർമാൻ സ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള ചില വിവാദങ്ങളൊക്കെയും അരങ്ങേറിയിരുന്നു. ആ വിഷയങ്ങളൊക്കെയും പ്രചരണ ആയുധമാക്കിക്കൊണ്ട് ആണ് ഇപ്പോൾ എൽ ഡി എഫ് പ്രചരണ രംഗത്തുള്ളത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 5 വർഷക്കാലം എൽ ഡി എഫ് നടത്തിയ ഭരണ മികവ് ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള പ്രചരണ രംഗത്ത് സജീവമായി മുന്നോട്ട് പോകുന്നു എന്നാണ് ഇരിട്ടി ഏരിയ കമ്മിറ്റി അംഗവുമായ പി പി ഉസ്മാൻ ഇപ്പോൾ നമ്മളോടൊപ്പം പങ്കുവച്ചത്. ഇപ്പോൾ കോൺഗ്രസിനെ പ്രതികരിച്ച് ഇപ്പോൾ നമ്മൾ പി വി മോഹനൻ ഇപ്പോൾ നമ്മളോടൊപ്പം പങ്കുവെക്കും. ഏത് രീതിയിലുള്ള പ്രചരണ പ്രവർത്തനമാണ് ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞ 2015 അധികാരമേറ്റ രൂപീകരിച്ച ഇരിട്ടി നഗരസഭ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം 15 അംഗങ്ങളെ വിജയിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾക്ക് ചെറിയ അസ്വാരസ്യത്തിൻ്റെ പേരിൽ ഭരണം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് മറച്ചു വെച്ചതിനെ കൊണ്ട് കാര്യമില്ല. അതൊക്കെ പേച്ചപ്പ് ചെയ്തുകൊണ്ട് അതിനുശേഷം ഞങ്ങൾ പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മുനിസിപ്പാലിറ്റി എന്ന നിലയിൽ ഭരണസമിതിയിൽ ഞങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ട് എന്നുള്ളത് കൊണ്ട് വികസന പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ മികച്ച
സംഭാവന തന്നെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ 5 വർഷക്കാലം ജനങ്ങളെ തീർത്തും നിരാശയിലാഴ്ത്തിക്കൊണ്ടുള്ള ഒരു ഭരണ സംവിധാനമായിരുന്നു ഉള്ളത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഭരണ സംവിധാനവും കേരള ഭരണവും ഒക്കെ ഉണ്ടായിട്ടും നമ്മുടെ ഇരിട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ എടുത്തു പറയുന്ന രീതിയിലുള്ള ഒരു വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതിന് വേണ്ടിയുള്ള സാഹചര്യം നിലവിലുള്ള ചെയർമാൻ അടക്കമുള്ള ആളുകൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു വിഷയമായി നമുക്ക് ചൂണ്ടിക്കാണിക്കുവാനുള്ളത്. കഴിഞ്ഞ 5 വർഷക്കാലം ജനങ്ങൾക്ക് ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കി എന്ന് പറയുന്നുണ്ടെങ്കിലും പക്ഷേ ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികൾ നമ്മൾ ഏറ്റെടുത്ത് നടത്തുന്നു എന്നതിൽ കവിഞ്ഞ് നമ്മുടെ മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു പുതിയ താലൂക്കിൻ്റെ ആസ്ഥാനം എന്ന നിലയിൽ ഇരിട്ടി നഗരസഭയുടെ ആസ്ഥാനങ്ങളിൽ ഒരു ഇൻഡോർ സ്റ്റേഡിയമോ അല്ലെങ്കിൽ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള സംവിധാനമോ അത്ര ആധുനിക രീതിയിലുള്ള അറബ്ശാല തുടങ്ങിയ പദ്ധതികൾക്കൊന്നും നേതൃത്വം കൊടുക്കാൻ സാധിക്കാതെ അതൊക്കെ പാഴ്വാക്കാക്കി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പുറത്തിറക്കിയ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള ഒട്ടേറെ വിഷയങ്ങൾ വെറും കടലാസിൽ മാത്രം ഒതുക്കിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീഴ്ച വരുത്തിയിട്ടുള്ളത്. അതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഐക്യ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ ഏകകണ്ഠമായി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ 33 വാർഡുകളിലും സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് ഏകോദര സഹോദരങ്ങളെ പോലെ ഒരു മനസ്സോടുകൂടി ഒരു മാലയിൽ കോർത്ത പുഷ്പത്തെ പോലെ പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ നേട്ടമായി ഞങ്ങൾ കാണുന്നത്. ആ ഈ ഭരണകോട്ടങ്ങൾ വിലയിരുത്തിക്കൊണ്ട് സംസ്ഥാന ഗവൺമെന്റിന്റെയും അതുപോലെ തന്നെ മുനിസിപ്പൽ ഭരണത്തിലുള്ള കോട്ടങ്ങളെയൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജനങ്ങളെ രംഗത്തിറക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു നേട്ടമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി വൻ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല. തീർച്ചയായിട്ടും കഴിഞ്ഞ 5 വർഷം LDF സർക്കാരിന്റെ ഭരണകോട്ടങ്ങൾ ചൂണ്ടിക്കാട്ടി നിങ്ങൾ പ്രചരണ രംഗത്ത് ഇറങ്ങുമ്പോൾ തന്നെ കഴിഞ്ഞ തവണ നിങ്ങൾക്ക് കേവല ഭൂരിപക്ഷം ഉണ്ടായിട്ടും നിങ്ങൾക്ക് അവിശ്വാസ പ്രമേയം പോലും കൊണ്ടുവന്നു, അതിലും വിജയിക്കാൻ കഴിഞ്ഞില്ല. ഈ ഒരു വിഷയം പൊതുജനങ്ങളിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ഇതിന് നിങ്ങൾക്ക് ഒരു മറുപടി പറയേണ്ട സാഹചര്യമില്ലേ? ഉണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ ജനങ്ങളെ മുന്നിൽ അത് പല പ്രാവശ്യം മറുപടി പറഞ്ഞതാണ്. ഞങ്ങൾക്ക് 15 സീറ്റുകൾ ഉണ്ടായിരുന്നിട്ടും 13 സീറ്റുള്ള BJP അല്ല CPM അധികാരത്തിൽ വന്നപ്പോൾ ഞങ്ങളുടെ ചെറിയ പടലപ്പിണക്കത്തിന്റെ പേരിൽ ഞങ്ങൾക്ക് ഭരണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നപ്പോൾ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നാൽ നമുക്കറിയാം BJP 5 മെമ്പർമാരുള്ള ഒരു മുനിസിപ്പാലിറ്റിയാണ്. ആ BJP അംഗബലത്തിനനുസരിച്ചിരിക്കും, അവരുടെ പിന്തുണക്കനുസരിച്ചിരിക്കും ഭരണ മാറ്റം ഉണ്ടാവുക എന്ന് ഞങ്ങൾ തീർത്തും മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നപ്പോൾ BJP അവരുടെ ഭാഗത്ത് അവർക്ക് അനുകൂലമായ ഒരു നിലപാടെടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും കഴിഞ്ഞ 5 വർഷക്കാലത്തെ LDFന്റെ ഭരണകോട്ടങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള സജീവമായ ഒരു പ്രചരണ രംഗമാണ് കോൺഗ്രസ് നടത്തുന്നത് എന്നാണ് അദ്ദേഹം നമ്മളോട് പങ്കുവെച്ചത്. അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണത്തെ പോലെയല്ല നല്ല ഐക്യത്തോടുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്ത് എത്തുകയും ഈ തവണയും ഭരണം പിടിച്ചെടുക്കുമെന്നുള്ള ഒരു നിലപാടുമാണ് അദ്ദേഹം നമ്മൾ അറിയിച്ചത്. ഇപ്പോൾ BJP പ്രതിനിധി മണ്ഡലം പ്രസിഡന്റ് MR സുരേഷ് ഇപ്പോൾ നമ്മളോട് ചേരും. ഇത്തവണ എത്ര സീറ്റ് നേടാൻ കഴിയുമെന്നാണ് BJP? കഴിഞ്ഞ തവണ 5 സീറ്റ് ഇരുന്ന നഗരസഭയിൽ നേടി, ഇത്തവണ അത് എത്രയായിട്ട് ഉയർത്താൻ കഴിയുമെന്നാണ് കരുതുന്നത്? നഗരസഭ ഭരിക്കാൻ ആവശ്യമായ സീറ്റ് ഈ നഗരസഭയിലെ ജനങ്ങൾ തരുമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി വിശ്വസിക്കുന്നത്. അതിനുള്ള പ്രവർത്തന പദ്ധതികളുമായിട്ടാണ് BJP മുന്നോട്ട് പോകുന്നത്. പ്രചരണം ഏത് രംഗത്താണ് ഇപ്പോൾ ഉള്ളത്? ഇരിട്ടി നഗരസഭയ്ക്കകത്ത് 33 വാർഡിലും BJP സ്ഥാനാർത്ഥികൾ നിർത്തിയിട്ടുണ്ട്. ഉജ്ജ്വലമായ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് BJP മുന്നോട്ട് പോവുകയാണ്. മുൻപ് മത്സരിച്ച കൗൺസിലർമാരിൽ പല ആളുകളും ഇപ്രാവശ്യം രംഗത്തുണ്ട്. ജനങ്ങളേറെ പ്രതീക്ഷയോടുകൂടി BJP കാണുകയാണ്. അന്ന് സൂചിപ്പിച്ചത് ഇപ്പോൾ പറഞ്ഞത് തന്നെയാണ്. കഴിഞ്ഞ നഗരസഭയിൽ 15 സീറ്റായിരുന്നു ഇന്റർനാഷണൽ കോൺഗ്രസ് UDFന് കൊടുത്തിരുന്നത്. അവർ സൂചിപ്പിച്ചതുപോലെ തന്നെ അവർക്കിടയിലുള്ള പല തരത്തിലുള്ള പ്രശ്നങ്ങൾ കാരണം പടലപ്പിണക്കങ്ങളാവാം, എന്തെങ്കിലുമൊക്കെ സാമ്പത്തികപരമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വ്യാമോഹങ്ങളുടെ ഭാഗമായിട്ടായിരിക്കാം അവർ 5 വർഷക്കാലം ഭരിക്കാതെ മാറി നിൽക്കുകയാണ് ചെയ്തത്. LDF ആണ് ഭരിച്ചത്. ജനങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി UDFന് ഭരണം കൊടുത്ത് നഗരസഭയെ ഉയർത്തണമെന്ന കാഴ്ചപ്പാടിൽ അവർക്ക് വോട്ട് കൊടുത്ത് അധികാരത്തിലെത്താൻ ശ്രമിച്ചിട്ടും ആ അധികാരം അവർ സ്വർണത്തലയിൽ വെച്ചുകൊടുത്ത് അധികാരത്തെ അവർ പുറംകാല കൊണ്ടടിച്ച് മാറ്റി നിർത്തുന്ന സിറ്റുവേഷനുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങളേറെ പ്രതീക്ഷയോടുകൂടി BJP വോട്ട് ചെയ്യും, BJP കൗൺസിലർമാർ ജയിക്കും, നഗരസഭ ഭരിക്കാൻ സാധിക്കും ഒത്തും വിശ്വാസം BJP. പ്രചാരണ രംഗത്ത് ഏത് വിഷയമാണ് നിങ്ങൾ കൂടുതലായിട്ട് ഉയർത്തി കാണിക്കുന്നത്? അതിനകത്ത് 2-3 ഘടകങ്ങളുണ്ട്. ഒന്ന്, ഈ 15 സീറ്റ് കിട്ടിയിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരിക്കാതെ ജനങ്ങളോട് തികഞ്ഞ വഞ്ചനയാണ് കാണിച്ചത് എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ള ഒന്നാമത്തെ കാര്യം. 2, 13 സീറ്റ് കിട്ടിയിട്ടും വെള്ളിത്തലകിയിൽ ഇരുന്ന അത്
ഒരു ഒരു 13 സീറ്റ് കിട്ടിയ മാർക്സിസ്റ്റ് പാർട്ടിക്ക് കോൺഗ്രസ് വെച്ച് നീട്ടി സ്വർണ്ണ തെളികയിൽ കൊടുത്ത ഭരണം അത് ആത്മാർത്ഥതയോടുകൂടി ജനങ്ങളുടെ മുമ്പിൽ അവർ അവതരിപ്പിക്കാനോട് അവർക്ക് സാധിച്ചിട്ടില്ല. എല്ലാവിധ സാധ്യതകളും അവർക്കുണ്ടായിട്ടും നഗരസഭയിലെ ജനങ്ങൾക്ക് വേണ്ടുന്ന പുരോഗതി കൈവരിച്ചു കൊടുക്കാനും മാർക്സിസ്റ്റ് പാർട്ടിക്ക് സാധിച്ചിട്ടില്ല. രണ്ട് കാര്യം അതാണ്. മൂന്നാമത്തെന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെ ഉജ്ജ്വലമായ ഭരണ നേട്ടത്തിന്റെ ഭാഗമായിട്ട് ഗ്രാമതലങ്ങളിലേക്ക് ഒഴിവന്ന കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അടിസ്ഥാന മേഖലയ്ക്കും സാധാരണക്കാർക്കും ഉപകരിക്കുന്ന ഒട്ടനവധി പദ്ധതികളുണ്ടായിരുന്നു. ആ പദ്ധതികളൊക്കെ പൂർത്തീകരിക്കാൻ വേണ്ടി ഭരണകൂടത്തിന് പരാജയം സംഭവിച്ചുപോയി. അതുകൊണ്ട് തന്നെ ജനങ്ങൾ 100% ഭാരതീയ ജനതാ പാർട്ടി ഉൾക്കൊള്ളും, ബി ജെ പിക്ക് വോട്ടിക്കുകയും ബി ജെ പിക്ക് അധികാരത്തിൽ വരാൻ സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. ഈ അവിശ്വാസ പ്രമേയത്തെ നിങ്ങൾ പിന്തുണയ്ക്കാൻ സഹായിച്ചില്ല എന്നുള്ള ഒരു പരാതി ഉണ്ടായിരുന്നു. തികച്ചും അടിസ്ഥാനരഹിതമായ ആരോപണമാണത്. കാരണം പിന്നെ നഗരസഭ 15 സീറ്റ് കിട്ടിയിട്ട് കോൺഗ്രസ് പാർട്ടി അധിക പിന്നെ ഭൂരിപക്ഷം കിട്ടിയിട്ടും 13 സീറ്റ് കിട്ടിയ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഭരിക്കാൻ അവരെല്ലാവിധ സഹായവും വെച്ചുകൊടുത്തു എന്ന് മാത്രമല്ല, അതിനുശേഷം നടന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ 5 സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ കോൺഗ്രസ് പാർട്ടി കൈകാര്യം ചെയ്യുകയും ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി മാത്രമാണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ലഭിച്ചത്. 4 വർഷം ഈ തരത്തിൽ അഡ്ജസ്റ്റ്മെന്റ് ഭരണം നടത്തിയതിന് ശേഷമാണ് അവരൊരു വെറും പുറോട്ട് നാടകം പോലെ ജനങ്ങളെ പറ്റിക്കുന്നതിന് വേണ്ടിയിട്ട് കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് അവിശ്വാസ പ്രമേയം കൊണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി പിന്തുണയ്ക്കാണ്ടിരുന്നത്. അങ്ങനെ അവർക്ക് ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ ആരംഭ കാലഘട്ടത്തിൽ തന്നെ ഈ ഒരു 13 സീറ്റ് കിട്ടിയ പാർട്ടിയെ പുറത്താക്കുന്നതിന് വേണ്ടി അവിശ്വാസം കൊണ്ടിട്ടുണ്ടായല്ലേ, അവരെ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി പിന്തുണയ്ക്കാതിരുന്നത്. ജനപക്ഷത്തിൽ നിൽക്കുകയാണ് ബി ജെ പി ചെയ്തത്. തീർച്ചയായിട്ടും ഇരിട്ടി നഗരസഭയെ സംബന്ധിച്ച ഒരു പൊതുചിത്രമാണ് ഇത്. നമുക്കറിയാം ശക്തമായ രീതിയിലുള്ള ഒരു മത്സരം പല വാർഡുകളിലും നിലനിൽക്കുന്നു, പല വാർഡുകളിലും ശക്തമായ രീതിയിലുള്ള ത്രികോണ മത്സരങ്ങളും നിലനിൽക്കുന്നു എന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഏതായാലും ബി ജെ പിയെ സംബന്ധിച്ച് ആസാം സ്വദേശി ഉൾപ്പെടെ ഒരു വാർഡ് ഞാൻ ചോദിക്കാൻ വിട്ടുപോയി, ആസാം സ്വദേശിയായ യുവതി ഉൾപ്പെടെ ഒരു വിട്ടമ ഉൾപ്പെടെ മത്സര രംഗത്തുണ്ട്, അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചില്ല. 11 ഇരിട്ടി നഗരസഭയിൽ 11 വാർഡിൽ മുൻമി ഗോഗോയ് എന്ന് പറയുന്ന ആസാം സ്വദേശിനി മത്സരിക്കുന്നുണ്ട്. 7 വർഷമായി അവർ കേരളത്തിന് മരുമകളായിട്ട് ഇരിട്ടിയിൽ കല്യാണം കഴിച്ചു കൊണ്ടുവന്നിട്ട് മുൻമി 11 വാർഡ് വികാസ് സംഘത്തിൽ ജനവിധി തേടുകയാണ്. ജനങ്ങളേറെ പ്രതീക്ഷയോടു കൂടിയാണ് ആ വാർഡിനെ കാണുന്നത്. അവിടെയും ജയിക്കാൻ കഴിയുമെന്നാണ് ബി ജെ പി വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും മലയാളം ഇരിട്ടി നഗരസഭയെ സംബന്ധിച്ച് ശക്തമായ ഒരു പ്രചരണ രംഗത്താണ് എല്ലാ മുന്നണികളും ഉള്ളത്. ഏതായാലും ഭരണം പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് 3 മുന്നണികളും പ്രചരണ രംഗത്ത് സജീവമായിട്ടുള്ളത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ വരെയും അത്തരത്തിലുള്ള നല്ലൊരു ക്രമീകരണം 3 മുന്നണികളും എല്ലാ വാർഡുകളിലും നടത്തിയിട്ടുണ്ട്. ഏതായാലും ഇരിട്ടി നഗരസഭയെ സംബന്ധിച്ച് നമുക്ക് വരുന്ന 14-ാം തീയതി മാത്രമേ പൊതു ഒരു ചിത്രം നമുക്ക് വ്യക്തമാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഹൃദയ ശരി ഷിൻഡോ.